ഒരു ചേലായി വർണ്ണങ്ങളിലാകെ പൊൻചേല നെയ്യുന്നു സൂര്യൻ അമ്മയ്ക്കൊരു അഴകായി പൊൻകിരീടമൊന്ന് തുന്നുന്നു പന്ത്രണ്ട് താരകങ്ങളും സ്വർഗം ഭൂമിക്ക് നൽകിയ മനോഹരമായ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ സഹകാർമ്മികത്വം വഹിച്ച പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ ഏവർക്കും മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആശംസകൾ നേരുന്നു. മറിയത്തിന്റെ മാതാപിതാക്കളായ യോവാക്കിമിന്റെയും അന്നയുടെയും മാത്രം പ്രതീക്ഷയുടെ പൂർത്തീകരണമായിരുന്നില്ല അവളുടെ ജനനം, മറിച്ച് പറദീസ മനുഷ്യനായ വാഗ്ദാനം ചെയ്ത പ്രതീക്ഷ കൂടിയായിരുന്നു. മനുഷ്യവംശത്തിന് മറിയത്തോടുള്ള മരിയ ഭക്തിക്ക് സഭയോളം തന്നെ വഴക്കമുണ്ട്. അനുദിന ജീവിതത്തിൽ നമ്മുടെ ആശ്രയമായ അമ്മ ലോക അവസാനം വരെ നമുക്കായി മാതൃത്വം വഹിക്കുന്നവളാണ്. മാതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് കാനായിലെ കല്യാണ വീടും ആ കല്യാണ ആഘോഷവും തന്നെയാണ്. ക്ഷണിക്കപ്പെട്ട അനേകരും ഒരതിഥിയായി ആ കല്യാണ വീട്ടിലെത്തുന്ന മാതാവ് അവിടെ ഒരു കുറവുണ്ടായപ്പോൾ ഇടപെടുന്നതായി നമുക്ക് കാണാം. അവിടുത്തെ പരിചാരകരോട് മാതാവ് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അവൻ പറയുന്നതുപോലെ ചെയ്യുന്നു. ഇതുതന്നെയാണ് ഇന്ന് നമ്മോടും മാതാവിന് പറയാനുള്ളത്, അവിടുന്ന് പറയുന്നതുപോലെ ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നുള്ള ദൂതുമായി മാതാവിന്റെ അരികിലെത്തിയ ഗബ്രിയേൽ ദൂതന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതം കൂടുന്ന മാതാവിനെ നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും നല്ല ലോകം കണ്ട ഒരു പ്രാർത്ഥനയാണിത്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നമ്മുടെ എല്ലാം പ്രാർത്ഥന എപ്രകാരമാണ്? ദൈവത്തിന്റെ തിരുവിഷ്ടം എന്നിൽ നിറവേറാനാണോ നാം ആഗ്രഹിക്കുക? വിലയുക്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ, അനുഗ്രഹദായകമായ അനുഭവങ്ങളിലൂടെ, കയ്പും മധുരവും നിറഞ്ഞ വഴികളിലൂടെ നടന്ന് സ്വശരീരത്തോടെ സ്വർഗാരോഹിണിയായി സ്വർഗഭൂലോകങ്ങളിലായി